റഫയെ ആക്രമിച്ചാൽ ഇസ്രായേൽ നൽകുന്ന സൈനിക സഹായം നിർത്തിവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ലോകത്താകമാനമുള്ള രാജ്യങ്ങളുടെ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ടും ഐക്യരാഷ്ട്രസഭയുടെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെയും നടപടിക്രമത്തെ വെല്ലുവിളിച്ചുകൊണ്ടും റഫയെ ആക്രമിച്ചുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള മാനുഷിക നാശം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെങ്കിൽ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ സൈനിക ആയുധ സഹായങ്ങളും നിർത്തിവെക്കുന്ന തരത്തിൽ നിലപാടെടുക്കുമെന്നാണ് അമേരിക്കയിലെ പ്രസിഡന്റ് ജോ ബൈഡൻ നേരിട്ട് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത്. ഇത്ര കർശനമായിരിക്കുന്ന ഒരു നിലപാട് ഇതിന്റെ മുൻപൊന്നും എടുത്തിട്ടില്ല. തങ്ങൾ ആയുധം നൽകുന്നത് നിർത്തിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ കാൻ യൂണിസുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മനുഷ്യക്കുരുതി ഉണ്ടായതിനോടനുബന്ധിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറമായ രീതിയിൽ വളരെ കർശനമായിരിക്കുന്ന നിലപാടെടുത്തുകൊണ്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, ആയുധ സഹായങ്ങൾ നൽകില്ല എന്നുള്ളത്. നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം യുദ്ധം ചെയ്യുന്നത് തന്നെ അമേരിക്കയുടെ ആയുധങ്ങൾ കൊണ്ട് തന്നെയാണ്. അമേരിക്ക സഹായിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ സഹായിക്കുന്നില്ലെങ്കിൽ, ഒരിക്കലും ഫലസ്തീനെതിരെ യുദ്ധം ചെയ്യാൻ ഇസ്രായേലിന് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പു തന്നെയാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് അമേരിക്കയുടെ ഈ ഭീഷണി അല്ലെങ്കിൽ ഈ മുന്നറിയിപ്പ് വലിയ രീതിയിലുള്ള പ്രയാസം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. അവരപ്പോൾ യുദ്ധത്തിന്റെ കാഠിന്യം, റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിന്റെ കാഠിന്യത്തിന് ഇളവ് വരുത്താൻ വേണ്ടി തീരുമാനിച്ച് വിവരം പുറത്തു വന്നു. വലിയ ശക്തമായിരിക്കുന്ന ഇടപെടലുകൾ വേണ്ട എന്നുള്ളതും സംശയമുള്ള മേഖലയിൽ മാത്രം അക്രമം നടത്തിയാൽ മതി എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിന്റെ കാര്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിലൊക്കെ അഭിപ്രായം പറഞ്ഞത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഫലസ്തീനികളോട് റഫ എന്ന് പറയുന്ന അതിർത്തി പ്രദേശത്തേക്ക് മാറാൻ വേണ്ടി പറഞ്ഞിട്ട് അവരവിടെ വെച്ച് തന്നെ കുടിവെള്ളവും ഭക്ഷണവും നൽകാതെ സ്ഫോടനം നടത്തിക്കൊണ്ട് കൊലപ്പെടുത്തുക എന്നുള്ളത് അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ്. അതിന് കൂട്ടുനിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ നിലപാട് മാറ്റി പറഞ്ഞിരിക്കുകയാണ്. പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനോട് സപ്പോർട്ടാണ്. പക്ഷേ ആ രാജ്യത്ത് മുഴുവനും ഇപ്പോൾ പടർന്ന് പന്തിരിച്ചിരിക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം അതിനെ പ്രതിരോധിക്കാനോ അതിജീവിക്കാനോ സാധിക്കാത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂത വംശത്തെ അങ്ങനെ തന്നെ ഇല്ലായ്മ ചെയ്യപ്പെട്ട ജർമ്മൻ രാജ്യത്ത് പോലും ജൂത വിരുദ്ധ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ പ്രത്യേകതയുള്ള കാര്യമാണ്. രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ജൂതന്മാർ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് ആട്ടിയോടിച്ചപ്പോൾ അവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത് ലോകത്തിന്റെ മാനുഷികപരമായിരിക്കുന്ന ആവശ്യവും പരിഗണനയുമാണ് എന്നാണ് യൂറോപ്യൻ യൂണിയന്മാർ ആ കാലഘട്ടത്തിലൊക്കെ അഭിപ്രായപ്പെട്ടത്. അങ്ങനെയാണ് ജൂത വിഭാഗത്തിന് പിന്തുണ നൽകി അതൊരു രാജ്യമായിട്ട് ഉണ്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണ് ഫലസ്തീന്റെ ഭൂമിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഇസ്രായേൽ തന്നെ 1948 കാലത്ത് നടത്തുന്നത്. അതിന് പിന്നെ യു എൻ സഭ പിന്തുണ നൽകി, അത് രാജ്യമായി വന്നു. അതോടുകൂടി ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതായി. പിന്നീട് ഫലസ്തീന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ ഓരോരോ രീതികൾ വ്യത്യസ്ത തലങ്ങളിലൊക്കെ ആ കാലം മുതലേ നടക്കുന്നുണ്ട്. 75 വർഷത്തിലധികമായി ഫലസ്തീനികൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയാണ്. അവരുടെ ഭൂമിയിലെ അവരുടെ സ്വാതന്ത്ര്യം, അതാണ് യഥാർത്ഥത്തിൽ അവരുടെ മുദ്രാവാക്യം. അതാരോട്? വന്നുകൂടിയിരിക്കുന്ന ജൂത വിഭാഗത്തോട്. യൂറോപ്യൻ രാജ്യങ്ങൾ ആ സമയത്തൊക്കെ സംഘടിച്ചുകൊണ്ട് വലിയ പീഡനങ്ങൾ അനുഭവിച്ച് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് ചെതറിപ്പോയ ജൂത വിഭാഗമാണ് എന്നതിനാൽ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് എന്ന് പറഞ്ഞു നിരന്തരം അവർക്ക് സാമ്പത്തിക, സൈനിക, ആയുധ സഹായങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം മാറി മാറി വരുന്ന രണ്ടാം ലോകയുദ്ധത്തെ ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിന് ശേഷം മാറി വരുന്ന എല്ലാ ഗവൺമെന്റും ജൂതന്മാരോട് അനുഭാവം പ്രകടിപ്പിക്കുകയും അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ രാജ്യത്തിൽ നിന്നാണ് അവർക്ക് വംശനാശം സംഭവിച്ചത് എന്നതിനാൽ അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ള കടമ നിർവഹിക്കണം എന്ന അഭിപ്രായം അവർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ 48 ശേഷം ഈ പരമാവധി സഹായങ്ങളൊക്കെ ജൂത വിഭാഗത്തിന് നൽകുകയും ജൂതർക്ക് അവിടെ സൌജന്യമായിരിക്കുന്ന വിദ്യാഭ്യാസം നൽകുന്നതിന്റെ ഒരു അടിസ്ഥാന രൂപങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അതിന്റെ രീതികളൊക്കെ മാറി ഇപ്പോൾ അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ജൂത രാജ്യം മുസ്ലിങ്ങളോട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫലസ്തീനികളോട് ചെയ്യുന്നു എന്നതിനാൽ അവരെല്ലാം ഇപ്പോൾ മാറി ചിന്തിക്കുകയും ജൂത വംശീയതക്കെതിരെ
ജർമ്മൻ രാജ്യത്ത് പോലും പ്രതിഷേധമുണ്ടാകുന്ന ഒരു സാഹചര്യം സംജാതമാവുകയും ചെയ്തു. ഇപ്പൊ ഇവ അവിടെ നടക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ജൂത വംശക്കെതിരെ ഫലസ്തീനിന് പിന്തുണ നൽകിക്കൊണ്ട് വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം. അത് തുടക്കം കുറിച്ചത് അമേരിക്കയിലാണ്, പിന്നെ ബ്രിട്ടനിലേക്ക് എത്തി, പിന്നെ ഫ്രാൻസ്, ഇറ്റലി, പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഇപ്പോഴും അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീൻ അനുകൂലമായും ഇസ്രായേലിന് വിരുദ്ധമായിരിക്കുന്ന സമരങ്ങളാണ് അവിടെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് നിലപാടുകൾ പറയാതിരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സംജാതമായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്, ഇനി ഇസ്രായേലിന് തങ്ങൾ ആയുധങ്ങൾ നൽകില്ല എന്ന തരത്തിൽ. അപ്പൊ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകില്ല എന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിഷേധങ്ങളൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തതും വലിയ രീതിയിലുള്ള വംശീയ നാശം ഈ റഫയുടെ അതിർത്തിയുമായി ചേർന്നുകൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിന് യഥാർത്ഥത്തിൽ അമേരിക്കയും അതിന് ഉത്തരവാദിത്വം വഹിക്കേണ്ട ഒരു സ്ഥിതി വരും. 2024 അവസാനമാണ് അവിടെ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളുണ്ടാവും. ആ വിഷയങ്ങളിൽ ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റായിരിക്കുന്ന ജോ ബൈഡൻ പരാജയപ്പെടും, പിന്നീട് ട്രംപ് ആയിരിക്കും വിജയിക്കാനുള്ള സാധ്യത. അത് അവിടുത്തെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകപരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, യഥാർത്ഥത്തിൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് എല്ലാവിധ സഹായങ്ങളും ഒത്താശം ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ റഫേയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കണം എന്ന നിലപാട് അമേരിക്ക ആവർത്തിക്കുകയും ഈ നിലപാടിന് വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനമാണ് ഇസ്രായേൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആയുധപരമായിരിക്കുന്ന എല്ലാ സഹായം നിർത്തിവെക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അമേരിക്ക പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയത് യഥാർത്ഥത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു വാർത്തയായിട്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അമേരിക്ക ഇതിനു മുൻപ് തന്നെ ഈ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ജിദ്ദയിലെ ഉച്ചകോടിയിൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ഫലസ്തീന്റെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ആണ് പറഞ്ഞത്, അമേരിക്ക വിചാരിച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് അവസാനിക്കുന്നതാണ് യുദ്ധം. അമേരിക്കയാലാണ് അല്ലെങ്കിൽ അമേരിക്ക നൽകുന്ന ശക്തിയാലും ധൈര്യത്താലുമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അത് നിർത്തിവെക്കണമെങ്കിൽ അമേരിക്ക തന്നെ വിചാരിക്കണം. അമേരിക്ക വിചാരിക്കത്തോളം കാലം നടക്കില്ല. അവരൊരു മണിക്കൂർ വിചാരിച്ചാൽ തീരുന്നതേ വിഷയമുള്ളൂ എന്ന് സൗദി അറേബ്യയിൽ വെച്ച് നടത്തിയ മീറ്റിൽ ഈ ഫലസ്തീന്റെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞത് തന്നെ വലിയ ചർച്ചയായിരുന്നു. അതതിന്റെ യാഥാർത്ഥ്യപരമായിരിക്കുന്ന സംഭവമാണ്. അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം പിന്നിലില്ലാതെ ഒരിക്കലും ഇസ്രായേലിന് ഇത്രത്തോളം അക്രമം നടത്താൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കാര്യം ലോകത്തിന് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുവരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഈ കാര്യത്തിൽ വലിയ പ്രതിസന്ധിയിലാണ്. ആയുധപരമായ രീതിയിൽ, സായുധമായ രീതിയിൽ ഒരു സഹായവും ഈ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇസ്രായേൽ ചെയ്യുന്നതെങ്കിൽ തങ്ങൾ സഹായിക്കില്ല എന്നുള്ള കാര്യം അവർ തീർത്ത് പറഞ്ഞിരിക്കുകയാണ്.